ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ സോണി രാഹുലിനെ പൊളിച്ചെടുക്കുന്ന കീടക്കാജി വിശേഷത്തിലേക്ക് തന്നെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മനോഹറിന് എല്ലാവരും സദ്യ വിളമ്പി കൊടുക്കുക മോനെ കഴിക്കേ അപ്പം മനോഹർ മനസ്സിലാലോചിക്കുക എൻ്റെ ദൈവമേ ഇത് ഞാൻ എങ്ങനെ കഴിക്കും ആകെ മൊത്തത്തിൽ പെട്ടുപോയ അവസ്ഥയാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ മോനെന്താ ആലോചിക്കുന്നേ നന്നായിട്ട് കഴുകി വയറ് നിറച്ച് കഴിക്കേ ഇതെന്താ പതുക്കെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നേ എന്നും അപ്പോൾ രൂപയോട് ആൻറ്റി ഞാൻ ഭക്ഷണം വളരെ പതുക്കെ കഴിക്കാറുള്ളൂ എന്തിനാ ഇത്ര വേഗത്തിൽ കഴിച്ചിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം അതല്ലേ ശീ അതല്ലേ നല്ലത് ആ അത് നല്ല കാര്യമാണ് മോനെ ഭക്ഷണം ആസ്വദിച്ച് തന്നെ കഴിക്കണം പക്ഷേ എന്ന് കരുതി ഒന്നും കഴിക്കാതിരിക്കരുത് അയ്യോ ആൻറ്റി ഞാൻ കഴിച്ചോളാം പക്ഷെ എപ്പോഴും ഞാൻ ഇത്രയൊന്നും കഴിക്കാറില്ലെന്നേ കുറച്ച് കുറച്ചേ കഴിക്കാറുള്ളൂ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നിട്ട് ഒട്ടും കഴിച്ചില്ലല്ലോ അപ്പൊ യാമിനി സാറേ ഇത്തിരി പച്ചടിയും കൂടെ വിളമ്പ് തട്ടേതേ ഇപ്പമേ പച്ചടി പോയിട്ട് കിച്ചടി കഴിക്കാനുള്ള ഗ്യാപ്പ് പോലും എൻ്റെ വയറിനില്ല ആ അയ്യോ വേണ്ട ചേച്ചി കുഴപ്പമില്ല എനിക്കിതൊക്കെ മതി സാരില്ലെന്നേ ഒഴുക്കി മോളെ ഇത്തിരി ചോറോട് ഇട്ട് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് മനോഹറിന് ചോറ് വിളമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് മനോഹർ ആണെങ്കിൽ ഡോണയുടെ കൂടെ ഇരുന്ന് കുറേ കഴിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനിയും കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വയറിൻ്റെ കാര്യം അതോ ഗതി എന്ന് തന്നെ മനോഹറിന് നന്നായിട്ടറിയാം പിന്നീട് അവിടെയാണ് കാണിക്കുന്നത് കിരണ്ണേയും കല്യാണിയേയും പാറു ഹരിയേട്ടൻ അങ്ങനെ നമ്മുടെ സി എസ് സോണി എല്ലാവരും ഉണ്ട് അവിടെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുക എല്ലാവരും സദ്യയൊക്കെ വിളമ്പി വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ടിരുന്നു എന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് സദ്യ കഴിക്കാൻ തുടങ്ങുക ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് ആ കാലമടൻ അതെ സി എസിൻ്റെ ഫോട്ടോയും സൂം ചെയ്താണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സി എസ് അവിടെ ഇരിക്കുന്നത് നല്ല സൂം ചെയ്തുകൊണ്ട് തന്നെ എടുത്തു ഒപ്പം സോണിയെയും കിരണ്ണെയും ഒക്കെ എടുത്തു എല്ലാവരുടെയും ഫോട്ടോ തെളിഞ്ഞു കാണുന്ന വിധത്തിൽ സൂം ചെയ്തു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സി എസും കല് സോണിയും കല്യാണിയും കിരണുമൊക്കെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക ആ സമയത്ത് സോണി ഒരു വായ സി എസിന് വാരി കൊടുക്കുകയാണ് അതിനുശേഷം പാറമോൾക്കും അപ്പോൾ കല്യാണി കിരണും ദീപ കല്യാണിക്ക് അങ്ങനെ ഓരോ ായിട്ട് ഓരോരുത്തർക്ക് വാരി കൊടുത്തുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ സി എസ് ആ അതെ എന്ന് പറയുന്നത് ഇതാണ് കണ്ടില്ലേ എന്ത് സന്തോഷോ എന്ത് മനോഹരമായ ഓണോ എന്നത് നമ്മുടെ ഓണം എന്നും അത് കേട്ടതും കിരൺ ഇല്ലച്ചാ എത്രയൊക്കെ സന്തോഷമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയില്ലാത്തൊരു കുറവ് ഇല്ലേ ആ എന്തിനാ മോനെ നീ ഇടക്കിടയ്ക്ക് അത് പറയുന്നേ ഏഹ് അച്ഛൻ പറഞ്ഞില്ലേ ആ ഒരു കുറവ് അടുത്ത കൊല്ലത്തെ ഓണത്തിന് അച്ഛൻ മാറ്റി മാറ്റിത്തരുമെന്ന് പിന്നെ എന്തിനാ വിഷമിക്കുന്നേ അപ്പം പാറമോള് അതെ മതി മതി എല്ലാരും വർത്താനമൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് സദ്യ കഴിച്ചേ എന്നും പറയാ ആ അതെ കാർന്നവരുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞു ഇനി ആരും മിണ്ടരുത് കേട്ടോ എല്ലാവരും സദ്യ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ട് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ ദൈവമേ എങ്ങനെ കഴിക്കും ആ അതെ ഇത്തിരി പുളിശ്ശേരി ഒഴിക്കട്ടെ ആ അതെന്തൊരു ചോദ്യം ഇത്തിരി അങ്ങോട്ട് ഒഴിച്ചു കൊടു യാമിനി എന്തിനാ ഒഴിക്കട്ടെ എന്ന് ചോദിക്കുന്നത് മോളെ ഇത്തിരി ചോറ് വിളമ്പി കൊടുക്ക് അയ്യോ വേണ്ട എനിക്ക് മതി ഇല്ല ഇല്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇന്നത്തെ ദിവസം മോൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അല്ല മോൻ്റെ ഫാമിലിയെക്കൂടെ കൂട്ടിയിട്ട് വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് പിന്നെ വീട്ടിൽ വിരുന്നുകാർ ഒരുപാട് പേരുണ്ടേ അവരെ ഇട്ടിട്ട് എങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് അവർ വരാതിരുന്നത് ആ എന്നാൽ സാരമില്ല മോൻ കഴിക്കി എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ മനോഹറിന് വീണ്ടും വിളമ്പി കൊടുക്കുക ആ സാറേ ദേ മൂന്നുതരം പായസം ഉണ്ടാക്കിയിരിക്കുന്നത് അടപ്രഥമൻ കടലപ്പായസം സേമിയ പായസം അതുകൊണ്ട് മൂന്ന് പായസം കുടിച്ചിട്ട് പോയാൽ മതി എൻ്റെ ദൈവമേ മൂന്ന് പായസം പോയിട്ട് ഒരു പായസം കുടിക്കാനുള്ള ഗ്യാപ്പ് പോലും വയർന്നില്ല വല്ലാതെ പെട്ടൊരവസ്ഥയായി പോയല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് ഊരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം ഷാരി യാമിനിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി അല്ല കറികളൊന്നും കൊള്ളത്തില്ല മോനെ മോന് കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണോ മോൻ കഴിക്കാത്തത് അപ്പോൾ യാമിനിയുടെ മുഖഭാവം മാറി അപ്പം മനോഹർ ഏയ് ഇല്ല കറികളൊക്കെ നല്ല രുചിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും കുറച്ചേ ആഹാരം കഴിക്കാറുള്ളൂ നല്ല രുചിയുണ്ടി അപ്പോൾ യാമിനെ ഞാനെൻ്റെ പരമാവധി കഴിവ് പരിശ്രമിച്ച് ചെയ്ത് ഉണ്ടാക്കിയ കറികളാണ് അതിനെ ഒന്നും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല കറികൾ തന്നെയാണ് അയ്യോ ആൻറ്റി ഞാൻ കുറ്റം പറഞ്ഞൊന്നുമില്ല നല്ല കറിയാ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മനോഹർ യാമിനിയെ സോപ്പിടുകയാണ് അപ്പോൾ യാമിനി ചിരിച്ചുകൊണ്ട് നിൽക്കുക ഷാരി ചമ്മിപ്പോയി ഇതേ സമയം പിന്നെ എന്താ മോൻ കഴിക്കാതിരിക്കുന്നേ കഴിക്കി കുറച്ചുകൂടെ കഴുകി എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും വിളമ്പി കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയാണ് ദീപ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുക അപ്പോൾ ബൈജു അയ്യോ എന്താ കല്യാണിൻ്റെ അമ്മ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും എല്ലാവരും ദീപയെ നോക്കി അത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഓണം ആദ്യമായിട്ടാ പിന്നെ എൻ്റെ മോൾക്കും ഇങ്ങനൊരു ഓണം ആദ്യമായിട്ടാണ് അത് കണ്ട് സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞതാ എന്നും ദീപ പറയുക അപ്പം സുയസ് ആ കളഞ്ഞു എൻ്റെ ദീപെ ദേ ഇനി പറഞ്ഞില്ലേ ഇങ്ങനെയൊന്നും കരയാൻ പാടില്ല എന്ന് ദീപയുടെയും ദീപയുടെ മോളുടെയും ജീവിതം മാറി ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് മാത്രമല്ല കല്യാണിയുടെ ജീവിതത്തിൽ ഇനി എന്നും തിരുവോണം തന്നെ ആയിരിക്കും മനസ്സിലായോ അതുപോലെ ഒരു ഭർത്താവിനെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നതും എന്നൊക്കെ പറയാം അത് കേട്ടതും മനസ്സിലായി സാർ എനിക്ക് മനസ്സിലായി എനിക്ക് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഈ സദ്യ കഴിക്കുന്നത് എന്നൊക്കെ പറയണം ആ അല്ല മോളെ കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരായിരുന്നില്ലേ അതിനെയും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ദേ ഇവിടെ എടുത്ത് സദ്യ കൊടുക്കാറുന്നല്ലോ എന്നൊക്കെ സി എസ് സോണിയോട് പറയുക ആ അച്ഛൻ തറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതന്നെ അപ്പോൾ നമ്മുടെ സോ സീയസ് എൻ്റെ മോളെ എനിക്കെങ്ങനെ നിന്നെ വിളിക്കാൻ പറ്റും ഞാൻ വിളിച്ചാ നിന്റെ അമ്മ അറിയില്ലേ എന്നു അത് ശരിയാച്ചാ പിന്നെ എന്ത് ചെയ്യാനാ അമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കണ്ടോണ്ടിരിക്കണം അതുകൊണ്ട് അവിടെ വിട്ടിട്ട് വന്നത് ആ അവിടെ നല്ല രസമായിരുന്ന മോളെ ഓണാഘോഷം ഓ പിന്നെ ഓ മരുമോനാകാൻ പോകുന്നവനെ ഏട്ടന്റെ സ്ഥാനത്തിരിച്ച് സൽക്കരിക്കുകയല്ലേ എത്രയൊക്കെ സൽക്കരിച്ചാലും അമ്മയുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാവും കേട്ടാ നമ്മളെ വിട്ടുപിരിയാൻ അമ്മയ്ക്ക് പറ്റില്ല എന്തൊക്കെ ആഘോഷങ്ങൾ വന്നാലും നമ്മൾ രണ്ടുപേരും അമ്മയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും അതെനിക്കറിയാം അമ്മ എത്രയൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും മാറി നിന്ന് ഇത്തിരി വിഷമിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പടെ എനിക്ക് മനസ്സിലായി കാരണം അമ്മയുടെ വിഷമം ഏട്ടനാണെന്ന് ഏട്ടനടുത്തില്ലാത്തതാണെന്ന് പക്ഷെ അത് പുറത്ത് കാണിക്കാൻ നമുക്ക് കഴിയില്ല അതേ ഉള്ളു അത്രേ ഉള്ളു ഏട്ട അമ്മ അമ്മക്ക് നമ്മളോടൊക്കെ നല്ല സ്നേഹമുണ്ട് അപ്പോൾ സി എസ് അത് മോള് പറഞ്ഞത് ശരിയാ മോനെ കാരണം നിങ്ങളോട് സ്നേഹമില്ലാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ അത്രയ്ക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരാ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ കിരൺ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ ചിരിയും കളിയും സംസാരമൊക്കെ ആയിട്ട് തിരുവോണ സദ്യ കഴിച്ചു കഴിഞ്ഞു എന്ന് പറയാം അങ്ങനെ തിരുവോണസതിയൊക്കെ കഴിച്ചു കഴിഞ്ഞതു വരെയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അയാൾ വീണ്ടും പോയി ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അത് ഇത്രയും കൂടെ നല്ല ഫ്രഷ് ആയിട്ട് കാണാൻ വേണ്ടി സൂം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും രാഹുൽ അയാളെ വിളിച്ചു ഹലോ എന്തായിട്ടോ ആ എല്ലാം ഓക്കെയാണ് സാർ പെൻഡ്രൈവിൽ കയറ്റിയാണോ ഞാൻ പറഞ്ഞ ആളുടെ മുഖം വ്യക്തമായിട്ട് തെളിയുന്നുണ്ടോ ക്ലിയറാണ് സാർ അയാളെയാണ് എടുത്തെടുത്ത് കാണിച്ചിരിക്കുന്നത് സാറ് സാറിന് എന്താ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണോ എന്നും ചോദിക്കുകയാണ് ഏയ് അതൊന്നും വേണ്ടടോ ദേ താനൊരു കാര്യം ചെയ് ആ പെൻഡ്രൈവിലേക്ക് ആ വീഡിയോസ് മുഴുവനും കേറ്റ് എന്നിട്ട് എന്നെ വിളിക്ക് ഒന്നെങ്കിൽ ഞാൻ വരാം എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ താൻ തന്നെ വന്നാൽ മതി ആ പിന്നെ ഞാനത് നോക്കാനൊന്നും പോകുന്നില്ല തനിക്ക് ഉറപ്പുണ്ടല്ലോ അതിലെല്ലാം കൃത്യമാണെന്ന് കൃത്യമാണ് സാർ ഞാനെല്ലാം നോക്കി പരിശോധിച്ചായിരുന്നു ദേ ഇപ്പം ഞാൻ അത് അപ്പോൾ ഡബിളോ ഓക്കെ തനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ അഴിച്ചു വിട്ടേക്കാം എന്നും പറഞ്ഞിട്ട് രാഹുൽ ഫോൺ കട്ട് ചെയ്യുകയാണ് സമയം നമ്മുടെ സി എസിനെയാണ് കാണിക്കുന്ന സി എസ് വെളിയിൽ ഇങ്ങനെ വരാൻ തന്നെ ഇരിക്കുക അപ്പോൾ ഹരിയേട്ടൻ അങ്ങോട്ട് വന്നു ആ എന്താ സാറേ സാറിന് ഒരുപാട് സന്തോഷമായി അല്ലേ കൊല്ലങ്ങ കുറെ ആയില്ലേ മക്കളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഓണം ആഘോഷിച്ചിട്ട് ആ ഒരു സന്തോഷം മനസ്സിലില്ലേ പിന്നെ ഇല്ലാതിരിക്കോടോ ഇന്നത്തെ ദിവസം എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുക ഇനി ഇന്നത്തെ ദിവസം എനിക്ക് ഉറക്കം വരില്ല എന്തൊക്കെ എത്രയൊക്കെ കടന്നാലും തിരിഞ്ഞ് മറിഞ്ഞുറങ്ങിയാലും എൻ്റെ മക്കളുടെ മുഖവും ഈ സന്തോഷത്തോടെ ഇരുന്ന് കഴിച്ച സമയങ്ങളൊക്കെ ഓർമ്മ വരാൻ പോകുന്നത് എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദീപയും കല്യാണിയും ചായയും കൊണ്ടുവരികയാണ് എന്നാൽ സാർ ചായ കുടിക്കേ അങ്ങനെ സി എസ് ചായ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ സോണി അങ്ങോട്ട് വന്നു അച്ഛാ അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നത് അച്ഛനോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടെ വന്നിരിക്കരുതെന്ന് ഇന്നലെ തന്നെ ഞാനത് താക്കീത് ചെയ്തതാണ് പക്ഷെ അച്ഛൻ വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കുന്നു എൻ്റെ അച്ഛാ ഇതേ ഏട്ടനെയും അച്ഛനെയും ഒരുമിച്ച് ഫോട്ടോ എടുത്തവര് നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് ഇനി എൻ്റെയും അച്ഛൻ്റെയും ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അഴിച്ചു കൊടുത്താൽ പണിയും കിട്ടും അതുകൊണ്ട് സൂക്ഷിക്കണം അച്ഛാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ് മോൾ പോകും മോളെ അവനോട് പോകാൻ പറ അവനെന്താ നമ്മളെ ഭീഷണിപ്പെടുത്തുവാണോ അവൻ എടുക്കട്ടെ എത്ര ഫോട്ടോസ് ആണല്ലോ എടുക്കട്ടെ അവൻ എത്ര വീഡിയോ എടുത്താലും ശരി എത്ര ഫോട്ടോ എടുത്താലും ശരി മോളെയും മോളുടെ അമ്മയെയും തമ്മിൽ തെറ്റിച്ചാൽ പിന്നെ അത് അവസാനത്തെ അവൻ്റെ ജീവിതമായിരിക്കും ആ വീടിനുള്ളിൽ അവനെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറയുകയാണ് ആ പിന്നെ ഞങ്ങൾക്ക് പോണ്ടേ എന്താണ് കിരണെ കാണാനില്ലല്ലോ അപ്പോഴേക്കും കിരണം വന്നു ഞാനെവിടെ ഉണ്ടെച്ചാ ഹാ നീ എവിടെ പോയതാടാ ഞാൻ അടുക്കളയിൽ ബൈജുന്റെ ഒപ്പം വർത്താനം പറയുന്നു അല്ല ബൈജു പാറും എവിടെ ആ ബൈജു അടുക്കളയിൽ ഇരുന്ന് പായസം കുടിക്കുന്നുണ്ട് പാറമോള് സദ്യം കഴിഞ്ഞ് നല്ല ഉറക്കത്തില്ല ആ ഈ കണക്കിന് പോയാ ബൈജു മത്തടിച്ച് അടിച്ച് എവിടെയെങ്കിലും കിടക്കും എനിക്ക് തോന്നേ എന്നും ദീപ പറയാ അതമ്മ പറഞ്ഞത് ശരിയാ ബൈജു മത്തടിച്ച് കിടക്കാൻ നല്ല സാധ്യതയുണ്ട് പായസത്തിന് അത്ര രുചി എന്നും പറഞ്ഞ് കുടിച്ചുകൊണ്ടേ ഇരിക്കുക വെച്ചിട്ടില്ല താഴെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുക ആ എടാ മക്കളെ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും സി എസ് അതെന്താ ഇന്നൊരു ദിവസം കൂടെ നിന്നിട്ട് പോയിക്കൂടാ അച്ഛന് എന്നും ഹാ എടാ മക്കളെ വീട്ടിൽ പോയിട്ട് വരാടാ ഇനി ഇടക്കൊക്കെ ഇങ്ങനെ കൂടുകല്ലേ അപ്പോൾ നമ്മുടെ ദീപ ഇനി എന്നാൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ചൊരു കൂട്ടം അത് അടുത്ത തിരുവോണത്തിനെന്നാ അച്ഛൻ പറയുന്നത് അന്നേരം അമ്മയും ഉണ്ടാവും അച്ഛൻ വാക്ക് തന്നിട്ടുണ്ട് വാക്കല്ല മോളെ അമ്മ ണ്ടാവും തീർച്ച ഉറപ്പായിട്ടും ഉണ്ടാവും എന്നും പറഞ്ഞ് സി എസ് എ പറയാണ് ആ എന്നാൽ പിന്നെ ഞാനും ഇറങ്ങും ഏട്ടാ അതെന്താ മോളെ നീയും പോകുന്നേ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാമെന്നും പറഞ്ഞല്ലേ വന്നത് ഇനിയിപ്പോൾ ദേ അങ്ങോട്ട് പോയിട്ട് നാളെ കാലത്തെ ഞാൻ വീട്ടിലേക്ക് വരൂ ആ മോൾ കാലത്തെ വരുവുള്ളൂ അല്ലേ മോളെ അതേ അമ്മ എന്നും ദീപയോടും പറയുകയാണ് സോണി അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ചിരിച്ചുകൊണ്ട് തന്നെ കിരണം നമ്മുടെ കല്യാണിയൊക്കെ അവരെ യാത്ര ഇറക്കിയാണ് പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും ശാരിയെയും സോണിയെയും ഒക്കെയാണ് രാഹുൽ അവിടെ നിന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ശാരിക്ക് ആകെ ദേഷ്യം കയറിയിട്ടിങ്ങനെ ചോദിക്കുക ഓ നിൻ്റെ ഓരോന്ന് പറയുന്നുണ്ട് എന്ന് കരുതി അതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ മോളെ ദേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിൻ്റെ അച്ഛൻ എന്ത് ചെയ്താലും അത് തോറ്റു തോറ്റുപോകത്തേ ഉള്ളൂ നീ കണ്ടോ ഇന്നും ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല വെറുതെ നമ്മളെ പറഞ്ഞ് മോഹിപ്പിക്കുന്നതല്ലാതെ നിൻ്റെ അച്ഛന് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മതി ശാരി നിർത്ത് ദേ നീ എന്നെ കൂടുതൽ കളിയാക്കുമൊന്നും വേണ്ട നോക്കിക്കേ നീ പറ ഞാൻ എന്താ ഇത്രയും സന്തോഷിച്ച് നിൽക്കുന്നതെന്ന് ആ അതെനിക്ക് എങ്ങനെ അറിയാം നിങ്ങളോരൊന്ന് സ്വപ്നം കണ്ടിട്ട് എന്നോട് വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ അല്ല ശരി അതുകൊണ്ടല്ല ഞാൻ സന്തോഷിക്കുന്നത് ദേ ഈ പെൺഡ്രൈവ് നോക്ക് ഇന്ന് അമ്മയും മോളേയും തമ്മിൽ തെറ്റിക്കാനുള്ള വക ഈ പെൺഡ്രൈവിനകത്തുണ്ട് ഇത് കണ്ടതും ശാരിയുടെ ദേഷ്യപ്പെട്ട മുഖമൊക്കെ അങ്ങോട്ട് മാറി ആ മുഖത്ത് ചിരി തെളിഞ്ഞു സത്യമാണോ സത്യമാണോ രാഹുലേട്ട അതെ സത്യമാണ് അപ്പോൾ സരയും സത്യമാണോ വെച്ചാ സത്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ പെൻഡ്രൈവിനകത്തിരിക്കുന്നത് സോണിയും സി എസും കിരണുമൊക്കെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്ന വീഡിയോസാണ് അതിൽ സി എസും സോണിയും കിരണും നല്ല അടുത്ത് സൂം ചെയ്ത് വീഡിയോ എടുത്തിട്ടുമുണ്ട് നിങ്ങളെന്താ കരുതിയേ ഈ അച്ഛൻ വെറുമ്പാക്ക് പറയുമെന്നോ നോക്കിക്കോ ഇന്നത്തെ ദിവസം സോണിയും ഈ വീട്ടിൽ നിന്നും ഇറങ്ങും ഇറങ്ങേണ്ടി വരും പിന്നെ രൂപയ്ക്ക് ആരുമില്ല നമ്മൾ മാത്രം സ്വത്തുക്കളെല്ലാം അവൾ നമ്മുടെ പേരിൽ എഴുതിത്തരും പ്രകാശനെന്ന് പറഞ്ഞൊരുത്തനുണ്ടല്ലോ അവൻ്റെ വിചാരം സ്വത്തുക്കളൊക്കെ രണ്ടായിട്ട് ഭാഗിക്കാനാണ് ആ അതിനുവേണ്ടിയാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ സ്വത്തുക്കളൊക്കെ ചേർത്തി വെച്ചിട്ട് ഇന്നലെ കയറി വന്നവന് രണ്ടായി ഭാഗിച്ചതിൻ്റെ പകുതി ഭാഗം അവന് കൊടുക്കുമെന്ന് അവൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അത് തെറ്റി എനിക്കതിൻ്റെ ഒരാവശ്യവും ഇല്ല ആ സ്വത്തുക്കൾ മുഴുവനും എനിക്കുള്ളതാ എൻ്റെ മോൾക്കുള്ളതാ രൂപ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അവൾ അവസാനം ഇറങ്ങി പോവുകയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിട്ട് അവൾ പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഇതൊക്കെ നടക്കു വച്ചാൽ നടക്കുമോളെ നടക്കും എനിക്ക് സമാധാനമായി എനിക്കിപ്പോഴാണ് മനസ്സിനൊരു സന്തോഷം വീണത് കാരണം എങ്ങനെയെങ്കിലും ആ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ മതി സന്തോഷേ ആ ആഘോഷം കഴിഞ്ഞ് അവളിപ്പം ഇങ്ങോട്ട് എത്തും ആ സോണി അപ്പോഴേക്ക് മോള് ചെന്ന് രൂപയെ വിളിച്ചോണ്ട് വന്നും പറഞ്ഞ് സരയ്യനോട് പറയണം അപ്പോൾ സരയു രൂപയെ വിളിക്കാനായിട്ട് മുകളിലേക്ക് പോകണം അപ്പോൾ വണ്ടിയുടെ ഹോണയുടെ ശബ്ദം സോണി വന്നെന്ന് തോന്നുന്നു അപ്പോഴേക്ക് രൂപയും താഴോട്ട് വന്നു സോണി ഭയങ്കര ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരികയാണ് സോണിയുടെ ചിരി കണ്ടതും രൂപ അങ്ങനെ നോക്കി നിൽക്കുക ഇതെന്താ എന്നെ എന്തിനാ ഇവർ താഴത്തേക്ക് വിളിച്ചോണ്ട് വന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ ആ തിരുവോണമൊക്കെ കഴിഞ്ഞോ എന്നും ചോദിക്കണം ഉം കഴിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു അവിടത്തെ ആഘോഷം ആ ഒട്ടും ബോറടിച്ചില്ല ഇവിടത്തെ ആഘോഷത്തെക്കാൾ കേമമായിരുന്നു എന്നും സോണി ആ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു മോളെ ആഘോഷിക്കാൻ എന്നും രാഹുൽ ചോദിക്കുക ഹാ അതെന്തിനാ അതൊക്കെ എന്തിനാ പറയുന്നത് ആരൊക്കെ ഉണ്ടായാലും എന്താ സന്തോഷമുള്ളവരും സ്നേഹം നിറഞ്ഞവരും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നും സോണി ഇത് കേട്ടതും കേട്ടില്ല രൂപേ അപ്പം നിന്റെ മോളെ സ്നേഹിക്കാൻ ഇവിടെ ആരും ഇല്ല എന്നാ മോള് പറഞ്ഞതിൻ്റെ അർത്ഥം ഹാ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ആണോടി അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വന്നതെന്തിനാ നിനക്ക് നിന്റെ വീട്ടിലേക്ക് തന്നെ പോകാറുന്നില്ലേ ഹാ അതെങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ അമ്മേ ഞാൻ ഇങ്ങോട്ട് വരാന്ന് അമ്മയ്ക്ക് വാക്ക് തന്നതല്ലേ അത് മാത്രമല്ല എൻ്റെ കുഞ്ഞും ഇവിടെയുണ്ട് അപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്നും ചോദിക്കുകയാണ് അല്ല മോളെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് നീ പറയുന്നില്ല ഏഹ് അതെന്താ പറയാത്തത് അതെന്തിനാ പറയണമെന്ന് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ അതെന്താ പറയാത്തതെന്ന് ഞങ്ങൾക്ക് അറിയാം നിനക്ക് പറയാൻ പറ്റുന്നില്ല രൂപേ എന്നാലേ മോള് മോളുടെ ഒപ്പം സദ്യ കഴിക്കാൻ ആരൊക്കെ എന്ന് പറയുന്നില്ല എന്നാൽ ഇവിടെയുള്ളവർക്കൊക്കെ അത് കേൾക്കാനുള്ള താല്പര്യമുണ്ട് എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാം ദേ ഈ പെൻഡ്രൈവിനകത്തുണ്ട് ഇവളുടെ ഒപ്പം ആരൊക്കെ ഇരുന്ന് സദ്യ കഴിച്ചു ഇത് കേട്ടതും സോണി ഞെട്ടി ഞെട്ടലോടുകൂടെ രാഹുലിനെ നോക്കുക എന്നിട്ട് എന്തിനാ എന്തിനാ ഇങ്ങനെയൊക്കെ നൊണ പറയുന്നേ നൊണയല്ല സത്യം ഇന്ന് നീ ചെയ്തു കൂട്ടിയതെല്ലാം ഈ പെൺ ഞാൻ കയറ്റിയിട്ടുണ്ട് നീ നോക്കിക്കോ രൂപേ ഞാൻ കാണിച്ചുതരാം നിന്നെ നീ വെറുക്കുന്നവൻ്റെ ഒപ്പം ഇവളിരുന്ന് സദ്യ ഉണ്ണുന്നത് ഇന്നത്തെ ഓണസദ്യയിൽ അരിയും പിന്നെ പാറമോളും കിരണും കല്യാണിയും കല്യാണിയെ വളർത്തി വഷളാക്കിയ അവളുടെ തളയും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ കൂടാതെ മറ്റൊരാൾ കൂടെ ചന്ദ്രസേനൻ എന്നും അത് കേട്ടതും രൂപ ഞെട്ടി ഞെട്ടലോട് കൂടെ സോണിയോട് നോക്കുകയാണ് സത്യമാണോ സത്യമാണോടി ഞാനീ കേൾക്കുന്നത് എന്നും ഇല്ലമ്മേ ഒരിക്കലുമില്ല അച്ഛൻ അവിടെ ഉണ്ടായിട്ട് പോലുമില്ല എന്നു ഹൂപേ ഇവളുടെ പതർച്ചയും പേടിയും കണ്ണുകളും കാണുമ്പോഴേ അറിയില്ലേ അവിടെ അയാൾ ഉണ്ടായിരുന്നു എന്ന് രൂപ അവൾ പറയുന്നത് വിശ്വസിക്കേണ്ട ദേ ഞാൻ ഈ പെൻഡ്രൈവിൽ തരാം എന്ന് പറഞ്ഞ പെൻഡ്രൈവ് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണ് സമയം ബൈജു ഓണം ആഘോഷിക്കുന്നത് പോലെ കിരണും കല്യാണിയും എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒക്കെയുണ്ട് ആ ഒരു സെറ്റിൽ സി എസ് ഇല്ല അതിൽ സോണി വരെയുണ്ട് അതിനുശേഷം അടുത്ത സദ്യ കഴിക്കുന്ന വീഡിയോയിലേക്ക് പോയി അവിടെയും നമ്മുടെ സ്വ സി എസ് ഇല്ല സി എസിൻ്റെ ഭാഗം എന്തോ സംഭവിച്ചു അതെന്താണെന്ന് അറിയണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ രാഹുൽ മോളെ അത് സൂം ചെയ്ത് പിന്നോട്ടടിക്കി പിന്നോട്ട് ഓടിച്ചു വിട്ട അവിടെ ആ സൈഡിലിരിക്കുന്ന ആ നോക്ക് അപ്പോൾ സോണി കണ്ണടച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ ഇന്നത്തോടു കൂടെ എൻ്റെ അമ്മയും ഞാനും ആയിട്ടുള്ള ബന്ധം തീരുവോ എന്നെയും ഇവിടെ നിറക്കി വിടുവോ നടക്കരുതേ ഭഗവാനെ അത് അങ്ങനെ സംഭവിക്കരുതേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോഴേക്കും അതിലൊന്നുമില്ല സി എസിന്റെ രൂപം പോലും ഇല്ല അത് കണ്ടതും സരയവിൻ്റെ മുഖഭാവം അങ്ങോട്ട് മാറി എന്താ മോളെ കഴിഞ്ഞോ കഴിഞ്ഞു വെച്ചാ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സോണിയുടെ മുഖം ദേഷ്യപ്പെട്ട് ചുവന്നു തൊടുത്തു നിങ്ങൾക്കിത് എന്തിൻ്റെ സൂക്കേടാ എൻ്റെ ഏട്ടനെ ഈ വീട്ടിൽ നിറക്കി വിട്ടതുപോലെ എന്നെയും അമ്മയും തമ്മിൽ തെറ്റിക്കണം എന്നിട്ട് എന്നെയും ഇറക്കി വിടണം രൂപേ അവളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ അവൾ അവരെ അവിടെ അവൻ്റെ കൂടെ ഇരുന്ന സദ്യ കഴിച്ചതെന്ന് ഇല്ല 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 ഞാൻ പറഞ്ഞില്ല അമ്മേ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുക ഞാനും കൂടെ ഇവിടെ പോയി കഴിഞ്ഞാൽ സ്വത്തുക്കൾ മുഴുവനും ഇവളുടെ പേര് കിട്ടുമല്ലോ അതിനു വേണ്ടിയുള്ള ശ്രമമാ അച്ഛനും മോൾക്കും എന്തായാലും തൃപ്തിയായി എനിക്ക് സന്തോഷമായി അപ്പോൾ രൂപ കഷ്ടമുണ്ട് രാഹുലേട്ടാ സരയും മോളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ അവളുടെ പ്രായപക്വത കുറവുകൊണ്ടാണെന്ന് വിചാരിക്കാം പക്ഷേ ഏട്ടനും ിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഒരുപാട് വേദനയുണ്ട് കിരൺ കാണിക്കുന്നത് പോലെ എന്റെ മോള് കാണിക്കില്ല ഏട്ടനെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് എന്നും പറഞ്ഞ ദീപ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുകയാണ് സോണിയും രൂപ വരെ കാത്തിരുന്നു അതിനുശേഷം വീഡിയോ എടുത്തു അല്ലേ ഞങ്ങൾ അവിടെ ആഘോഷിച്ചത് മുഴുവനും വീഡിയോ എടുത്ത് വെച്ചു അല്ലേ ഒരു ഒരു കാലത്ത് ഞങ്ങളുടെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്തായിരുന്നു നിങ്ങളുടെ സ്ഥാനം പക്ഷേ നിങ്ങൾ ഒരു രാക്ഷസനാണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങളെ ഞങ്ങൾ വെറുക്കാൻ തുടങ്ങിയത് എന്നാൽ ഇന്ന് തിരുവോണമായിട്ട് നല്ലൊരു ദിവസമായിട്ട് ഇത്രയും തരം താഴ്ന്ന പണി നിങ്ങൾ കാണിച്ചു കൂട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കഷ്ടമുണ്ട് ഇത്രയും തരം താഴ്ന്ന പണി ചെയ്തു കൂട്ടിയതിന് എന്നും പറഞ്ഞ് സോണിയും ഒരുപാട് അപമാനപ്പെടുത്താണ് രാഹുലിനെ അതോ ൂടെ എപ്പിസോഡ് അവസാനിക്കണം അപ്പോൾ എല്ലാവരും നാളത്തെ ഒരു കിടിച്ചു പ്രമോയ്ക്കായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്